Hello guys, welcome to our channel Habs Are Life. അപ്പം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന വെറൈറ്റി വീഡിയോ ആണ്. കാരണം നമ്മുടെ ചാനൽ ഇത്രയും നാൾ ഫിഷിംഗ് വീഡിയോസ് ആണ് ഇട്ടിരുന്നത്. അപ്പോൾ ഫിഷിംഗ് ഒന്നും പോകാൻ പറ്റത്തില്ല. കാരണം മഴ വെള്ളപ്പൊക്കം പോയാലും ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും പോകാതെ വീഡിയോ ഇടാത്തത്. പക്ഷെ ഇന്ന് ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടാറില്ല. അതുകൊണ്ട് നമ്മുടെ ചാനലൊന്നും അപ്ലോഡ് ചെയ്യാത്ത അതുകൊണ്ട് ഒന്ന് വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഒരു ക്രാഫ്റ്റ് വീഡിയോ, നമ്മൾ പോട്ടിൽ സ്മൈലീസ് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് നമ്മൾ വരച്ച് വെച്ചിട്ട് അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്നുകൂടെ കാണിക്കാം. അപ്പം നമുക്ക് അതിലേക്ക്. അപ്പോൾ ഇത്ര സാധനമാണ് നമുക്കിവിടെ ഉള്ളത്. ഇത് ഈ ലോക്ക്ഡൗണിന് മുന്നേ ഇട്ടിരുന്നതാണ്. നിങ്ങളുടെ മടി കാരണം ഇത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പോയി. അതുകൊണ്ട് ഈ ലോക്ക്ഡൗൺ സമയം നമുക്ക് കുറച്ചൊക്കെ അങ്ങനെ സമയം കളയാൻ പറ്റി. അപ്പോൾ ഇതിനകത്ത് ആവശ്യമുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ ഒരു പോട്ട്. ആ പോട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം വലുതോ ചെറുതോ എടുക്കാം. ഇവിടെ ഇപ്പോൾ ഈ ഒരളവിലാണ് ഉള്ളത്. ഇത് വേറൊരു ആവശ്യത്തിനൂടെ മേടിച്ചാണ്. അത് നിങ്ങളെ നമുക്ക് ഇതിൻ്റെ എൻട്രി കാണിക്കാം. പിന്നെ ടിന്നർ, ടിന്നറിൻ്റെ കോല ഇതൊന്നും അല്ലായിരുന്നു, പെയിൻ്റൊക്കെ വീണ് ഇങ്ങനെ ആയതാണ്. പിന്നെ നമുക്ക് കുറച്ച് പെയിൻ്റ് ഉണ്ട്, പല പല കളർ, യെല്ലോ, ഗ്രീൻ, റെഡ്, ബ്ലാക്ക്, വൈറ്റ്, അങ്ങനെ കുറച്ച് കളേഴ്സ് ഉണ്ട്. പിന്നെ രണ്ട് ബ്രഷേ ഉള്ളൂ നമ്മുടെ കയ്യിൽ, രണ്ട് ബ്രഷുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു ലേഔട്ട് കൊടുക്കാനായിട്ടുള്ളൊരു പെൻസില്. ഇത്രയും സാധനമാണ് നമുക്കുള്ളത്. ഇത് നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതൊക്കെ പറയുന്നെങ്കിലും അത് എനിക്ക് ചെയ്യാൻ അറിയത്തില്ല, എൻ്റെ ചേച്ചിക്കാണ് ചെയ്യാൻ അറിയുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഇനി ചേച്ചി ആയിരിക്കും സംസാരിക്കുന്നത്. ഹലോ, നമുക്കിതിനകത്ത് എല്ലാ കളറൊന്നും വേണ്ട. ഇതിപ്പോൾ ആറ് കളറുണ്ട്. ഇതിലിപ്പോൾ രണ്ടോ മൂന്നോ നാല് കളർ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് കണ്ട് ഈ പോട്ടിലാണ് അടിക്കാൻ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് ബ്ലാക്ക് അല്ലേ, ഈ ബ്ലാക്കിനൊരു ഔട്ടർ ലൈനായിട്ട് ഒരു വൈറ്റ് പെയിൻറ്റ് വെച്ച് നമുക്ക് കളർ ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്കിപ്പോൾ യെല്ലോ കളറിനോട്ട് അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യെല്ലോ അങ്ങ് ഡള്ളായിട്ടിരിക്കും. അപ്പം വൈറ്റ് ബേസായിട്ട് കൊടുക്കുവാണെങ്കിൽ യെല്ലോ കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വൈറ്റ് അടിച്ചു തുടങ്ങാം. അപ്പം ആദ്യമാണ്ട് പെയിൻറ്റ് എടുക്കുന്നതിന് മുമ്പിട്ട് ജസ്റ്റ് ഇളകി കൊടുക്കുന്നത് നല്ലതാണ്. ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് കുറച്ച് ടിന്നർ ഉപയോഗിച്ച് നമ്മുടെ ബ്രഷ് ഒന്ന് കട്ടി കുറയ്ക്കാം. ഇന്നലെയൊക്കെ കുറേ കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ഹാർഡായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് സ്മൂത്താക്കാൻ വേണ്ടി ടിന്നർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് അടിക്കുന്ന പെയിൻ്റ് അടിക്കുന്ന സമയത്ത് എല്ലായിടത്തും പെയിൻ്റ് പറ്റാനൊക്കെ സഹായിക്കും. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഇതിപ്പോൾ പെയിൻറ്റ് ലൂസാണ്, ലൂസ് അല്ലെങ്കിൽ ഇതിനകത്തോട്ട് കുറച്ച് ടിന്നർ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാറ്. ഇത് ഞങ്ങൾ ഇന്നലെ യൂസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതേ ബ്രഷിൽ നമ്മൾ പെയിൻ്റ് എടുത്തിട്ട് ഇതേ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നമുക്ക് അടിച്ചു തുടങ്ങാം. ഇത് ഇങ്ങനെ നൈസായിട്ട് ഇട്ട് കൊടുക്കണം. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ വൈറ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ പോട്ടെന്ന് പറഞ്ഞാൽ ബ്ലാക്കാണ്. അപ്പോൾ നമുക്ക് എല്ലോ അതിൻ്റെ ബോർഡറായിട്ട് അടിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. എല്ലോ ആകുമ്പം കുറച്ച് പടമൊക്കെ വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയോടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ യെല്ലോ കളർ കൊടുക്കാമെന്ന് വെച്ചാൽ, പക്ഷേ ഈ പോട്ടിൽ ബ്ലാക്ക് പോട്ടായതുകൊണ്ട് നിങ്ങളെല്ലാം അടിക്കുമ്പം ഈ ബ്ലാക്ക് എടുത്തറിയുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ബോർഡർ ആദ്യം ഒന്ന് വൈറ്റ് കളർ അടിച്ച് നോക്കാം. അങ്ങനെ നമ്മൾ ഈ പോർട്ട് ഫുള്ള് വൈറ്റ് പെയിൻറ്റ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിയാൽ മാത്രമേ നമുക്കകത്ത് യെല്ലോ അടിക്കാൻ പറ്റത്തുള്ളൂ. അതേ സമയത്ത് നമ്മൾ ഒരു വൈറ്റ് പോർട്ട് വാങ്ങിച്ചായിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെടണ്ടായിരുന്നു. പക്ഷേ ഇത് നേരത്തെ എവിടെ ഇരുന്നതല്ലേ. നമുക്കത് വെച്ച് നോക്കാം. ഇനി ഇത് കുറച്ച് നേരം ഉണങ്ങട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഈ പോർട്ട് കംപ്ലീറ്റ് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് ഇനി യെല്ലോ അടിക്കാം കേട്ടോ. നമുക്ക് ഒരു ബ്രഷൊക്കെ ഉള്ളൂ. മറ്റേത് ക്ലീൻ ടിന്നറിനകത്തിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ രണ്ടാമത് ഈ മഞ്ഞ അടിക്കാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ. അങ്ങനെ അടിക്കാം. ഇതേ മറ്റേത് അടിച്ചതുപോലെ തന്നെ ഇത് നൈസായിട്ട് അടിച്ചു കൊടുക്കണം. നല്ല അപ്പം നമുക്ക് വരച്ചു തുടങ്ങാം. അത് നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒന്ന് കണ്ണ് വരയ്ക്കാം. ഇത് നമുക്കറിയാൻ വേണ്ടി മാത്രം വരയ്ക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടെ കളർ ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി, അതിന് വേണ്ടി മാത്രം നമ്മൾ പെൻസിൽ വെച്ച് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തിട്ട് സ്മൈലീസ് ഫോട്ടോസ് നമുക്ക് എടുത്തിട്ട് നമുക്ക് വരയ്ക്കാം. ഇപ്പോൾ നമ്മൾ അതിനകത്ത് ജസ്റ്റ് പെൻസിലൊക്കെ വെച്ച് ജസ്റ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം വരച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് നമുക്ക് ബ്ലാക്ക് കളർ വെച്ച് ഇത് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇത് ചെറിയ ബ്രഷാണ്, എന്നാൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. മറ്റേത് കുറച്ചുകൂടെ വലിയതല്ലായിരുന്നു, അതുകൊണ്ട് ഇതിൻ്റെ പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ഇതിൻ്റെ ചെറുതാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് വരയ്ക്കാം.
നമുക്കത്ര പെർഫെക്റ്റായിട്ട് വരയ്ക്കാനൊന്നും അറിയത്തില്ല. നമ്മൾ ശ്രമിക്കുകയാണ്. നോക്കാം. ജസ്റ്റ് ഔട്ടർ ലൈൻ പോലെ നമ്മൾ ഐസ് രണ്ടും വരച്ച ശേഷം ഐബ്രോസ്, ലിപ്പ് കാര്യങ്ങളൊക്കെ വരയ്ക്കണം. അതിനുശേഷം ഐസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കുക. അതിൻ്റെ മുകൾ വശത്ത് ബ്ലാക്ക് കളർ വെച്ച് കളർ ചെയ്യുക. എന്നിട്ട് ബോർഡറൊക്കെ നല്ല ഷാർപ്പായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ഐസിന് തൊട്ട് താഴെ വൈറ്റ് വൈറ്റ് കളർ വെച്ച് കളർ ചെയ്യുക. ജസ്റ്റ് ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ലിപ്പിൽ റെഡ് കളറും കൊടുത്ത്. അപ്പോൾ നമ്മുടെ പോട്ടിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. നമ്മുടെ പോട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ പ്ലാന്റൊക്കെ വെച്ച് കുറച്ചുകൂടെ ഒന്ന് ലുക്കാവാൻ വേണ്ടി. അപ്പോൾ നമുക്കിപ്പം മണ്ണ് കാണാം ഇങ്ങനെ വെക്കുമ്പോൾ. നമ്മളെ കുറച്ച് വെള്ളാരം കല്ലിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഈ മണ്ണിൻ്റെ കുറച്ച് ഇത് മാറി നല്ല അടിപൊളിയായിട്ടിരിക്കും. കുറച്ച് കല്ലൊക്കെ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഗൈസ് നമ്മളെല്ലാം നമ്മുടെ പോട്ടെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇൻഡോറും വെക്കാം. ഇതിൻ്റെ അഴിയിൽ ഒരു ട്രേ പോലെ വെച്ചാൽ മതി. കാരണം നമ്മളിപ്പം ആഴ്ച രണ്ട് ദിവസം കൂടി നനയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അകത്തൊരു ട്രേ ഒന്നും ഇല്ലാതെ വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം സർഫസ് എല്ലാം വൃത്തിയിടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഇൻഡോർ പ്ലാന്റുമായിട്ട് നമുക്ക് ഇതിനെ നമുക്ക് വെക്കാം. നല്ല പുബിൾസ് ഒക്കെ ഇട്ടപ്പം തന്നെ നല്ല ലുക്കായി സാധനം, നല്ല അടിപൊളി സ്മൈലി ആണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഗൈസ് ഞങ്ങൾ ആദ്യം പറഞ്ഞു ഞങ്ങൾ പോട്ട് മേടിച്ച് എന്തിനാണ്, ചെറിയ പോട്ട് മേടിച്ച് എന്തിനാണെന്ന്. അത് വേറൊന്നുമല്ല, ഞങ്ങൾ വേറൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി, എനിക്ക് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് നിങ്ങളെ കാണിച്ചുതരാം. ബാ, ഇതാണ് ഞങ്ങളുടെ ക്രാഫ്റ്റ് വർക്ക്. ഇത് സിമ്പിൾ സാധനമാണ്. ഇത് പി വി സി പൈപ്പ് ഇവിടെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നു, അത് വെച്ച് ഞങ്ങൾക്ക് തോന്നിയ ഒരു ഐഡിയ ചെയ്തതാണ്. അപ്പോൾ ഈ പോട്ട് നമുക്ക് പൊക്കിയെടുക്കുക ഒക്കെ ചെയ്യാൻ ടൈപ്പ് ആ സാധനമാണ്. പിന്നെ പി വി സി പൈപ്പാണ് നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് അടിച്ച് താത്തേക്കുന്നതേ ഉള്ളു. ഇത് മാത്രമല്ല ഞങ്ങളുടെ ഗാർഡനിലുള്ളത്, വലിയ ഗാർഡനൊന്നും അല്ല കേട്ടോ, ചെറിയ ഗാർഡനാണ്. വേറെ രണ്ടെണ്ണം കൂടുണ്ട്. ഒന്നുണ്ട് ഇത്, അതിൻ്റെ ടെറ്റിൽവയാണ് ഞങ്ങൾ വെച്ചേക്കുന്നത്. ഇതിനകത്ത് വേറെ ഗ്രാസാണ്, ഗ്രാസിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇതാണ് വേറൊരു ഇമേജ്. ഇത് വേസ്റ്റ് വന്ന പൈപ്പാണ് വീട്ടിൽ. അപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് സമയം കളയാനുള്ള ഓരോരോ പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.